ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവളക്കിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് തുടക്കത്തിലെ കാണിക്കുന്നത് രോഹിത്തിന്റെ കൂട്ടുകാരൻ അവിടെ രോഹിത്തിനോട് ചോദിക്കുകയാണ്, നിന്നെ കാണാൻ ഇപ്പൊ എന്തിനാണ് സിദ്ധാർത്ഥ് ഇപ്പം കൊണ്ട് വരുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല, എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും സിദ്ധു ഇപ്പൊ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അല്ല, അങ്ങനെ എന്ത് കാര്യം? ഇനിയിപ്പം നീയും സുമിത്രയും തമ്മിലുള്ള എന്തെങ്കിലും കാര്യം സിദ്ധാർത്ഥ് മണത്തറിഞ്ഞു കാണൂ? ആ കാര്യം നിന്നോട് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ വരുന്നത്? ഏയ് സിദ്ധുവിന് നേരത്തെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ കാര്യത്തിലും സുമിത്രയുടെ കാര്യത്തിലും സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാനായിട്ട് ഉടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പം സിദ്ധുവിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല. നിനക്കത് സിദ്ധുവിനെ അറിയാത്തത് കൊണ്ട് തോന്നുന്നതാണ് ഇതൊക്കെ. സിദ്ധു ഇപ്പം തികച്ചും ആ ഒരു രീതിയിൽ, ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മാത്രമാണ് എന്നെ കാണാനായിട്ട് വരാറും ഞാനായിട്ട് സംസാരിക്കാറും. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലടാ. അപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ കാറങ്ങ് കയറി വരികയാണ്. അത് കണ്ടുകൊണ്ട് അവർ രണ്ടുപേരും നോക്കിയിരിക്കുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് അതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ രോഹിത്ത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് ആ സിദ്ധു സിദ്ധുവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, വാ അത്തേക്ക് വാ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരനും ഒപ്പമുണ്ട്. ഉള്ളിലേക്ക് കയറി ചെന്ന ഉടൻ തന്നെ സിദ്ധാർത്ഥ് അവിടെ രോഹിത്തിനോട് ചോദിക്കുന്നു, രോഹിത് ഇതാരാ? അത് വിവേക്, എൻ്റെ ഫ്രണ്ടാണ്, സുമിത്രയുടെ ഫ്രണ്ടാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ചതാണ്. ഇവനിപ്പം സൗത്ത് കൊറിയയിൽ ബിസിനസ് ചെയ്യാണ്. ഓഹോ, അപ്പോൾ സുമിത്രനെ അറിയത്തില്ലേ എന്ന് അയാളോട് ചോദിക്കാം. അപ്പോൾ പറയുന്നു, സുമിത്ര എനിക്കറിയാം, പക്ഷെ സുമിത്രയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല. ഇപ്പോൾ ഒരുമിച്ച് പഠിച്ചിട്ട് ഇത്രയും കാലമായില്ലേ. ആ ഹാ, രോഹിത് എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് ചോദിക്കുന്നു, എന്താ സിദ്ധു എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് രോഹിത്തിനോടൊപ്പം പ്രൈവറ്റായിട്ട് സംസാരിക്കണ്ടേ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ അയാളോട് വന്ന്, എന്നാൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം എന്ന് തന്നെ പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകുന്നു. സിദ്ധാർത്ഥും രോഹിത്തും കൂടി അവിടെ ഒരു ടേബിളിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുക. അപ്പോൾ സിദ്ധാർത്ഥിനോട് രോഹിത്ത് പറയുകയാണ്, എന്താ സിദ്ധു പറയാനുള്ളത് പറ. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, രോഹിത് ഞാൻ രോഹിത്തിനെ കാണാനായിട്ട് വന്നത് ശീതളിൻ്റെ കാര്യത്തിലാണ്. ശീതളിനെ നീറ്റ് കിട്ടിയ കാര്യം രോഹിത് അറിഞ്ഞില്ലേ? ആ ഞാൻ അറിഞ്ഞിരുന്നു. ശീതളിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം തന്നെ റെഡിയായി. വരുന്ന തിങ്കളാഴ്ച ശീതളിൻ്റെ അഡ്മിഷൻ റെഡിയാണ്. അന്ന് തന്നെ 13 ലക്ഷം രൂപ അവിടെ അടയ്ക്കണമെന്നുമാണ് അവർ പറഞ്ഞ്, 18 ലക്ഷം രൂപ അവിടെ അടയ്ക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 13-ാം തീയതി അത് അടയ്ക്കാനായിട്ട് പോവുകയും വേണം. ഞാൻ പണത്തിന് വേണ്ടി പലയിടത്തും പല ആളുകളെയും പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ പണം പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. രോഹിത്തിൻ്റെ അടുത്തുനിന്ന് ആ പണം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പം ഈ പണം അറേഞ്ച് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. രോഹിത്തിൻ്റെ അടുത്ത് ഈ പണം രണ്ടു ദിവസം ഒരു 6 മാസത്തേക്ക് മറക്കാനായിട്ടുണ്ടാവുമോ? 6 മാസം കഴിയുമ്പോൾ ഞാൻ ഈ പണം രോഹിത്തിന് തിരിച്ചു തരാം. പക്ഷേ സിദ്ധു എന്താ പണി കാണിച്ചേ? സിദ്ധു മറ്റുള്ളവരുടെ അടുത്ത് പണം അന്വേഷിച്ച് നടക്കുന്നതിന് പകരം സിദ്ധുവിന് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു. ഒരു 2 ദിവസം മുമ്പ് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു. 2 ദിവസം മുമ്പ് ചോദിച്ചായിരുന്നെങ്കിൽ പണം എനിക്ക് അറേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് പണം ഇപ്പം എൻ്റെ കയ്യിലില്ല എന്ന് സിദ്ധുവിനോട് ഞാനിപ്പം എങ്ങനെയാണ് പറയുക? ആ ഒരു രീതിയിലാണ് ഇപ്പം എൻ്റെ അവസ്ഥ പോകുന്നത്. രോഹിത് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ നോക്കട്ടെ. ശീതളിൻ്റെ കാര്യം ആയതുകൊണ്ടാണ് എനിക്കും ഭയങ്കരമായൊരു വിഷമം. എന്തായാലും ഞാൻ ഏതെങ്കിലും വഴി കൂടെയൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഞാൻ സിദ്ധുവിനെ വിളിച്ച് പണത്തിൻ്റെ കാര്യം അറിയിക്കാം. ശരി രോഹിത്, ഏതായാലും അങ്ങനെ കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ്, സിദ്ധു വേറെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഏ ഇല്ല രോഹിത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് രോഹിത്തിനെ കാണാനായിട്ട് വന്നത്. ഈ കാര്യം സുമിത്രയോട് പറയണ്ട. അത് പറയണ്ട രോഹിത്. ഇല്ല, ഞാനത് വേറെ ആരോടും പറയുന്നില്ല സിദ്ധു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ രോഹിത്. ശരി സിദ്ധു. പിന്നെ സിദ്ധു എന്നോട് വേറെ ഒന്നും തോന്നരുത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അത് കുഴപ്പമില്ല രോഹിത്. പലരുടെ അടുത്തും പണം അന്വേഷിച്ച ഇടയിൽ രോഹിത്തിൻ്റെ അടുത്തും പണത്തിന് വേണ്ടി ഞാൻ വന്നു എന്നേ ഉള്ളൂ. രോഹിത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ. കുഴപ്പമില്ല രോഹിത് എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്ന് സിദ്ധാർത്ഥ് ഇറങ്ങുകയും ചെയ്യുന്നു. നടന്നു പോകുന്ന സിദ്ധുവിനെ പിന്നിൽ നിന്ന് ഒന്നും കൂടെ രോഹിത്ത് വിളിക്കുകയാണ്. സിദ്ധു. ആ രോഹിത്. അതെ, എൻ്റെ മറുപടി സിദ്ധുവിന് വിഷമിച്ചോ? എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാലും ഞാൻ സിദ്ധുവിന് വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കത്തില്ല. പണം അറേഞ്ച് ചെയ്യാൻ വല്ലതും കഴിഞ്ഞെങ്കിൽ ഞാൻ ഉടനെ തന്നെ സിദ്ധുവിനെ വിളിക്കാമെന്ന് പറയുന്നു. ശരി രോഹിത്, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് തന്നെ പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് ഒരു സങ്കടപ്പെട്ട് അങ്ങ് പോവുക തന്നെ ചെയ്യുന്നു. സിദ്ധാർത്ഥ് വിഷമത്തോടു കൂടി കാറിൽ കയറി പോകുന്നത് രോഹിത് ഉള്ളിൽ
എങ്ങി നോക്കി നിന്ന് കാണുകയാണ്. ആ സമയം രോഹിത്തിന്റെ കൂട്ടുകാരനും അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരൻ ഇങ്ങ് വരികയാണ്, രോഹിത് നീ ബിസിനസ്സിൽ ഇത്രയേറെ പ്രശ്നത്തിൽ നേരിടുകയാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്താ രോഹിത് നിനക്ക് 13 ലക്ഷം രൂപ കൊടുത്ത് സിദ്ധാർത്ഥിനെ സഹായിക്കാനായിട്ട് കഴിയില്ലേ? ഇത്രയേറെ ഒരു കള്ളത്തരം എന്തിനാണ് സിദ്ധുവിനോട് പറഞ്ഞത്? ഇങ്ങനെയൊരു ബിസിനസ് തകർച്ചയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നുണ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? അത് നിനക്കറിയത്തില്ല വിവേക്, അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. അയാൾ എന്നോട് പണം ചോദിച്ചത് അയാളുടെ മകളെ പഠിപ്പിക്കാനാ. അയാളുടെ മകള് എന്ന് പറയുമ്പോൾ സുമിത്രയുടെ മകളും കൂടിയല്ലേ. അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് പണം കൊടുത്ത് സഹായിക്കാണ്ടിരുന്നത്. എടാ നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? നീ ഇപ്പൊ അയാൾക്ക് പണം കൊടുത്ത് സഹായിച്ചായിരുന്നെങ്കിൽ സുമിത്രയുടെ മുന്നിൽ നീ ഹീറോ ആവുകയല്ലേ ഉള്ളൂ. അതോർത്തിട്ട് നിനക്ക് അയാൾക്ക് പണം കൊടുത്തുകൂടായിരുന്നോ? സിദ്ധാർത്ഥിന് ഞാൻ പണം കൊടുത്തിരുന്നുവെങ്കിൽ അയാള് സുമിത്രയുടെ മുന്നിൽ വലിയ ഹീറോ ആയേനെ. അയാൾക്ക് പണം കൊടുത്ത ഞാൻ വെറും സീറോയും. എടാ അതെങ്ങനെ? അതെനിക്ക് മനസ്സിലായില്ല. അയാളിപ്പം മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. അയാള് ആ സുമിത്രയുടെ മോളെ സഹായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അയാളുടെ രീതികൾ എനിക്കറിയാം. അയാളിപ്പോൾ സുമിത്രയായിട്ട് അടുക്കാനായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഞാനായിട്ട് ഇടയുണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? റോഹിത് എടാ അതിന് സുമിത്ര തിരിച്ച് അയാളോട് ആ സ്നേഹം കാണിക്കുന്നുണ്ടോ? അയാളുടെ 3 കുട്ടികളുടെ അമ്മയല്ലേ സുമിത്ര, അപ്പം ആ രീതിയിലല്ലേ പെരുമാറുള്ളൂ. ഏയ് സുമിത്രയ്ക്ക് അങ്ങനെയൊന്നുമില്ല. സുമിത്രയ്ക്ക് അയാളോട് വെറുപ്പും ആമർഷവും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ സുമിത്രയ്ക്ക് അയാളോടുള്ള ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അയാൾക്ക് സുമിത്രയോടിപ്പം അടുക്കണമെന്നും സുമിത്രയുടെ അടുത്തേക്ക് എത്തണമെന്നൊക്കെ ഉണ്ട്. അതിനൊരവസരം ഞാനായിട്ടുണ്ടാക്കി കൊടുക്കണോ? അയാളെ സുമിത്രയോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. അയാളെ സുമിത്രയോട് അത്രയേറെ ദ്രോഹങ്ങൾ ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത അയാള് ഇത്രയും നല്ലവനായിട്ട് സുമിത്രയുടെ മുന്നിൽ എൻ്റെ പണം കൊണ്ട് അയാളുടെ മോളുടെ പഠിത്തം നടത്താനായിട്ട് നോക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പണം കൊടുക്കാതിരുന്നത്. ഓഹോ, അപ്പം നീ മനഃപൂർവ്വം അയാളെ ഒഴിവാക്കിയതാണല്ലേ. അങ്ങനെ എൻ്റെ പണം കൊണ്ട് അയാൾ സുമിത്രയുടെ മുന്നിൽ ആളാവണ്ട. അയാള് അയാളുടെ മോൾക്ക് അഡ്മിഷൻ എടുക്കുകയും വേണ്ട എന്ന് രോഹിത് ഒരു കളിപ്പോടുകൂടി പറയുമ്പോൾ അവിടെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അപ്പം സുമിത്രയുടെ മോൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയാതെ വരുമോ? സുമിത്രയുടെ മോളുടെ കാര്യം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. അതോട് രീതിയിൽ തന്നെ ഞാനത് ചെയ്തോളാം. അത് കഴിഞ്ഞ് രോഹിത് നേരെ സുമിത്രയെ കാണാനായിട്ട് പോകുന്നു. അപ്പോൾ സുമിത്ര ക്യാബിനിൽ ഇല്ലായിരുന്നു. അപ്പോൾ സുമിത്ര തിരിച്ച് ഓഫീസിലേക്ക് ഇങ്ങ് വരുന്നു. ഞാൻ ദൈവം പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് രോഹിത് വന്നിട്ടുണ്ട് എന്നറിഞ്ഞത്. അപ്പം ഞാനിങ്ങ് പോകുന്നു. എന്താ രോഹിത് പെട്ടെന്ന് തന്നെ കാണണമെന്ന് തോന്നി? എന്താ ഒന്ന് വിളിച്ചു പറയാതെ വന്നത്? അത് സുമിത്ര എന്താ ശീതലിൻ്റെ മെഡിക്കൽ അഡ്മിഷൻ്റെ കാര്യം എന്നോട് പറയാതിരുന്നത്? ആ അതോ, അത് ഞാൻ രോഹിത്തിനോട് പറയണമെന്ന് ഓർത്തത് പിന്നീട് തിരക്കിനിടയിൽ എപ്പോഴും അത് വിട്ടുപോയതാണ് രോഹിത്. അല്ല രോഹിത് എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞു? അത് ഇന്ന് സിദ്ധു എന്നെ കാണാനായിട്ട് വീട്ടിൽ വന്നിരുന്നു. അയാൾ എന്തിനാ രോഹിത്തിനെ കാണാനായിട്ട് വീട്ടിൽ വന്നത്? അത് ശീതലിൻ്റെ അഡ്മിഷൻ്റെ കാര്യം നടത്താനായിട്ട് ഒരു 13 ലക്ഷം രൂപ കടം ചോദിക്കാനായിട്ടാണ് അയാൾ വീട്ടിൽ വന്നത്. ഓഹോ, അയാൾ ശീതലിന് വേണ്ടിയാണോ അതോ വേദികയ്ക്ക് വേണ്ടിയാണോ പണം ചോദിക്കാനായിട്ട് വന്നത്? അത് ശീതലിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രോഹിത് പണം കൊടുക്കാന്ന് വല്ലതും പറഞ്ഞോ? പണം കൊടുക്കാന്ന് വല്ലതും അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് വല്ലതും സമ്മതിച്ചോ? ഞാൻ പണം കൊടുക്കാന്നും പറഞ്ഞില്ല, അറേഞ്ച് ചെയ്ത് കൊടുക്കാന്നും സമ്മതിച്ചിട്ടില്ല. കാരണം സുമിത്രയോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. സുമിത്രയെ അറിയാതെ ഞാൻ സിദ്ധുവിന് പണം കൊടുത്തിരുന്നെങ്കിൽ അതിന് നാണക്കേട് സുമിത്രയ്ക്കല്ലേ. എന്തായാലും സുമിത്രയുടെ ആത്മാഭിമാനത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയത്തില്ലേ. സുമിത്ര, ശീതലിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. പണത്തിന് ബുദ്ധിമുട്ടുണ്ട് രോഹിത്, പണം അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കുന്നുമുണ്ട്. ശീതലിൻ്റെ അച്ഛൻ എന്ന നിലയിൽ അയാൾ ശീതലിനോട് കൊടുത്ത വാക്കുണ്ടല്ലോ, ആ വാക്ക് നിറവേറ്റാൻ വേണ്ടി തന്നെയായിരിക്കും പണത്തിന് വേണ്ടി അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ഇപ്പം നടക്കുന്നത്. ശീതലിൻ്റെ അഡ്മിഷന് വേണ്ടി എത്ര രൂപ വേണേലും തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ആ പണം സിദ്ധുവിന് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. മോള് തിങ്കളാഴ്ചയല്ലേ അഡ്മിഷന് വേണ്ടി പോകുന്നത്. എന്തായാലും ആ കാര്യം ഓർത്ത് സുമിത്ര വിഷമിക്കണ്ട. ശീതലിൻ്റെ അഡ്മിഷൻ്റെ കാര്യം നമുക്ക് റെഡിയാക്കാം. നീ സുമിത്ര ധൈര്യമായിട്ട് തിങ്കളാഴ്ച മോളെയും കൊണ്ട് പോയി അഡ്മിഷൻ എടുക്കുക. എൻ്റെ സഹായം
എൻ്റെ സഹായം സുമിത്രയ്ക്കുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല രോഹിത്. അതിനുവേണ്ടി രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ശീതളിൻ്റെ അഡ്മിഷൻ്റെ കാര്യം നടത്തേണ്ട ഒരാവശ്യം ഏതായാലും എനിക്കിപ്പോഴില്ല. ശീതളിനെ പഠിപ്പിക്കേണ്ട തുകയും കാര്യങ്ങളൊക്കെയും വഴിയൊക്കെ ഞാൻ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രോഹിത്. അല്ല, സുമിത്ര കണ്ടുവച്ചിരിക്കുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തരുന്നതിന് സുമിത്ര തിരസിക്കണ്ട. അതൊരു കടമായിട്ട് കണ്ടാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും സുമിത്ര കയ്യിൽ പണം വരുമ്പം അതെനിക്ക് തിരിച്ചു തന്നാൽ മതി. എന്തായാലും ഇപ്പം തടസ്സമില്ലാതെ കാര്യം നടക്കട്ടെ സുമിത്രേ. തടസ്സമില്ലാതെ കാര്യം നടക്കും രോഹിത്, അതിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അല്ല സുമിത്ര, പണം കടം തരുന്നയാൾ ഞാനായതുകൊണ്ടാണോ സുമിത്ര സഹായം വേണ്ട എന്ന് പറഞ്ഞത്? ഏ, അതും കൊണ്ടല്ല രോഹിത്. രോഹിത്തിൻ്റെ സഹായം ബിസിനസ്സിന് ഞാൻ സ്വീകരിച്ചിട്ടില്ലേ, പിന്നെന്താ? പിന്നെ എന്താണ് സുമിത്ര പ്രശ്നം? രോഹിത്, ശീതളിൻ്റെ അച്ഛൻ ശീതളിൻ്റെ ആവശ്യത്തിന് വേണ്ടി രോഹിത്തിൻ്റെ അടുത്ത് പണം കടം ചോദിച്ചു. ആ പണം രോഹിത് കൊടുക്കില്ല എന്നും പറഞ്ഞു. അതേ പണം തന്നെ അതേ ആവശ്യത്തിന് രോഹിത്തിൻ്റെ അടുത്ത് തരുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് രോഹിത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ ലേറ്റാവുന്നു, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് തന്നെ ചോദിക്കുകയും ചെയ്യുന്നു. രോഹിത്തും ഇറങ്ങുകയല്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആ ഞാനും ഇറങ്ങുക എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള ഒരു അവസ്ഥ തന്നെ രോഹിത്തിന്. എന്തായാലും സിദ്ധാർത്ഥിന് അവിടെ രോഹിത്ത് കൊടുത്തത് സുമിത്ര ഇവിടെ തിരിച്ച് രോഹിത്തിന് കൊടുക്കുകയും ചെയ്തു. രോഹിത്ത് ഈ കാര്യം ചെന്ന് കൂട്ടുകാരനോട് പറഞ്ഞപ്പം കൂട്ടുകാരൻ രോഹിത്തിനോട് പറയാണ്, എനിക്കപ്പോഴേ മനസ്സിലായിരുന്നു ഈ കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ നടക്കുള്ളൂന്ന്. രോഹിത്തെ, നീ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ മാനത്ത് കാണുന്നവളാണ് സുമിത്ര. എടാ, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ശീതളിനെ മെഡിക്കൽ കോളേജിൽ ചേർക്കാനായിട്ട് പൈസ ഇല്ലാതെ സുമിത്ര ഇരിക്കുവാണെന്നും ആ സുമിത്രയെ ഞാനിപ്പോൾ സഹായിച്ചു കഴിഞ്ഞാൽ അതൊരു സഹായമാകുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവളാണ് എന്നോട് ഇങ്ങനെ ഒരു മറുപടി പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടാ. അതാടാ സുമിത്ര. സുമിത്ര നിന്റെ പണം മോഹിച്ച് പിന്നാലെ വശം കെട്ടി നടക്കുന്ന ഒരു സ്ത്രീ അല്ല എന്നുള്ളത് നിനക്കിപ്പോൾ ബോധ്യമായില്ലേ? നീ സിദ്ധാർത്ഥിന് നിരസിച്ച സഹായം സുമിത്രയ്ക്ക് കൊടുക്കാൻ നീ തീരുമാനിച്ചപ്പോഴേ എനിക്കതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനത് നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നിനക്ക് വിഷമമായാലോ എന്ന് കരുതി. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും സുമിത്ര നിന്റെ പണത്തിൻ്റെ പിന്നാലെ വരില്ല എന്നുള്ളത് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? നീ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീ അല്ല എന്നും മനസ്സിലായില്ലേ? പിന്നെ നീ ഉദ്ദേശിച്ച രീതിയിലല്ല സുമിത്രയുടെ രീതികളെന്നും നിനക്കിപ്പോൾ ബോധ്യമായില്ലേ? അതൊക്കെ വെറുതെയാടാ. സുമിത്ര എൻ്റെ പിന്നാലെ തന്നെ വരും, അതിനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. നീ നോക്കിയോ, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. നീ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്ത്രീ അല്ല രോഹിത് സുമിത്ര. സുമിത്രയ്ക്ക് ഇപ്പോഴും തൻ്റെ കുട്ടികളുടെ അച്ഛനായ സിദ്ധാർത്ഥിനോട് ഇപ്പോഴും മനസ്സിൽ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും സിദ്ധാർത്ഥും സുമിത്രയും ഒന്നിക്കുക തന്നെ ചെയ്യും, അവരെ പിരിയത്തില്ല. വിവേക്, ഞാനുള്ളത് പറയുമ്പം നിനക്ക് വിഷമം തോന്നിയിട്ട് എന്ത് കാര്യമാണ് രോഹിത് ഉള്ളത്? ഞാൻ ഉള്ള കാര്യമാണ് രോഹിത് പറഞ്ഞത്. എന്തായാലും സിദ്ധാർത്ഥ് വേദികയെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഉപേക്ഷിച്ച സിദ്ധാർത്ഥിനെ സുമിത്ര രണ്ട് കൈകൾ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും, സുമിത്രയുടെ മക്കൾക്ക് വേണ്ടി തന്നെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നോ എന്നും പറഞ്ഞ് രോഹിത് ചാടി ഇങ്ങനെയൊക്കെയാണ് മനസ്സ് തകർന്നു വിടുന്നത്. ഇല്ലടാ, ഒരിക്കലും നടക്കത്തില്ല. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് നീ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരു കാര്യം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് രോഹിത് പറയുന്നു. രോഹിത്, നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. സിദ്ധാർത്ഥിനെ സ്വീകരിക്കാനായിട്ട് ഇനി ജന്മത്തെ സുമിത്രയ്ക്ക് കഴിയില്ല. അതുപോലെ തന്നെ എന്നെ ഇനി മറക്കാനും സുമിത്രയ്ക്ക് കഴിയില്ലടാ. പിന്നീട് കാണിക്കുന്ന ശ്രീനിലയത്തിൽ രാത്രിയായി കഴിഞ്ഞ് സരസ്വതിയമ്മ നല്ല ഉറക്കത്തിലാണ്. അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സരസ്വതിയമ്മയുടെ മൊബൈല് ബെല്ലടിക്കുന്നു. ആരെ ഈ രാത്രി വിളിച്ചത് എന്നോർത്ത് ആ ഫോൺ എടുക്കുമ്പോഴേക്കും ഉറങ്ങിയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നവരെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചതാ. പക്ഷേ നമ്മുടെ ഇടപാടിനെ പറ്റി ആലോചിച്ചപ്പം എനിക്ക് ഉറക്കം വന്നില്ല. താൻ ആരടോ ഈ രാത്രി എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നുള്ളൂ എന്ന് അവിടെ സരസ്വതിയമ്മ ചോദിക്കുന്നു. വിളിച്ചത് മഹേന്ദ്രനാണ്. തനിക്ക് ഉറക്കമില്ലെങ്കിൽ വല്ല ഉറക്കഗുളികയും മേടിച്ച് കടിക്കണോ? ഇല്ലാതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യാതെ. അതെ, ഈ രാത്രി ഞാൻ നിങ്ങളെ വിളിച്ചത് വെറുതെ ഉടക്കുണ്ടാക്കാനായിട്ടല്ല, ആധാരത്തിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ഇതേപോലെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാലേ ആധാരത്തിൽ ഞാൻ പണിയുവേ, പിന്നീട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല.
അയ്യോ നിങ്ങളാന്ന് അറിഞ്ഞില്ല, ഞാൻ വേറെ ഒരാളാന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആ കുഴപ്പമില്ല. അതെ, രാത്രി നിങ്ങൾ എന്നെ വിളിക്കണ്ട. നിങ്ങൾ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ സംശയിക്കും, അതുകൊണ്ട് വെച്ചോ എന്ന് തന്നെ പറയുമ്പോഴേക്കും അച്ഛച്ചൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അടുത്ത്. അപ്പൊ അയാൾ അവിടെ ഒന്ന് പറയണം. മഹേന്ദ്രൻ, അതെ ഞാൻ നിങ്ങളെ വിളിച്ച് രാത്രി സംസാരിക്കാൻ വേണ്ടി വിളിച്ചതല്ല, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. 55 ലക്ഷത്തിൽ ഒരു രൂപ പോലും കുറയരുത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ സരസ്വതി അമ്മ ആലോചിക്കണം, 55 ലക്ഷം രൂപയോ? അതെന്താ ഈ 55 ലക്ഷം രൂപയുടെ കണക്ക് അയാൾ പറഞ്ഞത്? എന്നാലും 55 ലക്ഷം രൂപ എന്തിനാ? ഇനി ആധാരം തിരുത്തുന്നതിന്റെ തുകയായിരിക്കും 55 ലക്ഷം രൂപ. അയ്യോ, ആധാരം തിരുത്താൻ 55 ലക്ഷം രൂപ എങ്ങാനും ചോദിക്കുവോ എന്ന് പറയുമ്പോഴേക്കും അച്ഛച്ചൻ ഉറക്കത്തിൽ നിന്ന് എഴുതുകയാണ്, എന്താ സരസ്വതി, ആരാ നിന്നെ വിളിച്ചത്? അത് ഒരു സ്ത്രീ നമ്പർ തെറ്റി വിളിച്ചതാ. നമ്പർ തെറ്റി വിളിച്ച ആളോട് നാളെ വിളിക്കാൻ നീ എന്തിനാ പറഞ്ഞത്? അത് അവരെ സംസാരം നിർത്താനായിട്ട് ഞാൻ പറഞ്ഞതാ. ഏതോ വട്ട് കേസാണ്, രാത്രി ഉറക്കമില്ലാതെ കണ്ട് വീണ് വിളിച്ചതാണ് എന്ന് പറയുമ്പം അച്ഛച്ചൻ എന്തൊക്കെയോ ഒരു സംശയങ്ങളിൽ സരസ്വതി ഇങ്ങനെ നോക്കുക തന്നെ ചെയ്യുന്നു. സരസ്വതി കള്ള കണ്ണിട്ട് അച്ഛച്ചനെ പയ്യെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുകയാണ്. നേരം വെളുത്തതും സരസ്വതി വെടികൊണ്ട പന്നിയെ പോലെ അവിടെ വേദികയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. വേദികേ, വേദികേ, എന്താമ്മേ? അമ്മയെന്താ രാവിലെ തന്നെ? അതെ, ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഒരു പോള ഉറങ്ങിയിട്ടില്ല. എന്താ ഇന്നലെ രാത്രി അച്ഛനമ്മയെ ഉറങ്ങാൻ സമ്മതിച്ചില്ലേ? അച്ഛൻ അമ്മയായിട്ട് വഴക്കിട്ടോ? അതൊന്നും അല്ല കാര്യം മോളെ, ഇന്നലെ പാതിരാത്രി ആ മഹേന്ദ്രൻ വീണ്ടും എന്നെ വിളിച്ചു മോളെ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ മഹേന്ദ്രന്റെ കോള് വന്നു കഴിഞ്ഞാൽ എടുക്കരുതെന്ന്? അയാളുടെ ഫോൺ ഞാൻ എടുത്തില്ലെങ്കിൽ അയാളെ തുടർച്ചയായിട്ട് വിളിച്ചോണ്ടേ ഇരിക്കത്തില്ലേ? നീ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തോണ്ടായില്ലേ അയാൾ എന്നെ ഈ വിളിക്കുന്നത്? അമ്മേ, അമ്മയുടെ ആവശ്യം നടക്കാനല്ലേ ഞാൻ അവിടെ കൊണ്ട് ആധാരം കൊടുത്തത്. അപ്പൊ അമ്മയുടെ നമ്പർ കൊടുക്കാതെ പിന്നെ ഞാൻ വേറെ ആരുടെ നമ്പർ കൊടുക്കാനാ? മോളെ, അതിൻ്റെ ഇടയ്ക്ക് അയാൾ 55 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു. ഈ 55 ലക്ഷം രൂപയുടെ കണക്കെന്താ? ആധാരത്തിൽ ഫോട്ടോയും പേരും മാറ്റുന്നതിന്റെ കൈക്കൂലിയാണോ വേദികേ ഈ 55 ലക്ഷം രൂപ? വേദിക, നീ 55 ലക്ഷം രൂപയുടെ കാര്യം പറ. 55 ലക്ഷം രൂപയുടെ കാര്യം അയാൾ ചുമ്മാ പറഞ്ഞായിരിക്കുമേ. അയാൾ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല, നീ മര്യാദയ്ക്ക് പറ. 55 ലക്ഷം രൂപയുടെ കാര്യം വേദികേ, നീ എന്നോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട്, നീ മര്യാദയ്ക്ക് സത്യം പറയുന്ന നല്ലത്. അതയാൾ ചുമ്മാ പറഞ്ഞു. അമ്മയൊന്ന് പോ. എന്താടി 55 ലക്ഷത്തിന്റെ കാര്യം അയാൾ ചുമ്മാ പറഞ്ഞോ? നീ സത്യം പറയുന്നതല്ലേ, നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും. വേദികേ, നീ വെറുതെ എൻ്റെ അടുത്ത് വിളച്ചു നിൽക്കരുത്. എന്താ കാര്യം, സത്യം നീ എന്നോട് പറ. അമ്മേ, അമ്മേനോട് വെറുതെ ദേഷ്യപ്പെടാൻ നിൽക്കരുതേ. അമ്മ എൻ്റെ അടുത്ത് വെറുതെ ദേഷ്യപ്പെടാൻ നിന്ന് എൻ്റെ സ്വഭാവം മാറുവേ. എടി, നീ എന്താ എന്നോട് പറഞ്ഞേ? നീ മര്യാദയ്ക്ക് ഇപ്പം എൻ്റെ ആധാരം കൊണ്ടുവന്നോ. എനിക്കിനി പേരും മാറ്റണ്ട, ഒന്നും വേണ്ട, വളഞ്ഞ വഴിയിലുള്ള ഒരു പരിപാടിയും വേണ്ട. എനിക്കെൻ്റെ ആധാരം ഇന്ന് തന്നെ കിട്ടണം, ഇപ്പം തന്നെ കിട്ടണം. മര്യാദയ്ക്ക് നീ ആധാരം തിരിച്ചു കൊണ്ടുവരുന്ന നല്ലത്. നിന്റെ കയ്യിൽ വന്നു ചേർന്ന പൈസയിൽ എനിക്കിപ്പം സംശയമുണ്ട്. മര്യാദയ്ക്ക് ആധാരം തിരിച്ചു കൊണ്ടാടി. അമ്മയൊന്ന് പോയിക്കേ. അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ 55 ലക്ഷം രൂപ, അതിൻ്റെ പിന്നിൽ രഹസ്യം എന്താടി? നീ മര്യാദയ്ക്കത് പറയുന്നതാണ് നല്ലത്. എന്തായാലും നിങ്ങൾ ഇത്രയും കിടന്ന് ഒച്ച വെക്കണ്ട, ആധാരം ഉടനെ കിട്ടത്തില്ല. ആധാരം ഉടനെ കിട്ടത്തില്ലെന്നോ? ഇല്ല, ആധാരം ഞാൻ പണയം വെച്ചു. ആധാരം നീ പണയം വെച്ചോ? അതെ, 50 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ആധാരം പണയം വെച്ചത്. 50 ലക്ഷമോ? അതെ, ആ 50 ലക്ഷത്തിൻ്റെ കൂടെ 5 ലക്ഷം കൂടെ കൂട്ടി അതിൻ്റെ പലിശയും കൂടി ആയിട്ടാണ് മഹേന്ദ്രൻ ഫോണിക്കടെ വിളിച്ച് പറഞ്ഞത് 55 ലക്ഷം എന്നുള്ളത്. ഇനി അമ്മ എന്നോട് ഒരു കാര്യം പോലും ചോദിക്കരുത്, എനിക്കൊന്നും പറയാനായിട്ടില്ല എന്ന് പറഞ്ഞ് വേദിക്ക് അങ്ങ് പോവുകയും ചെയ്യുന്നു. എടി, നീ എന്ത് മഹാഭാവം അടിച്ചു വന്നേ? ഇത്രയും വലിയ ചതി നീ എന്നോട് ചെയ്യണമായിരുന്നോടി. ഒരു വീടിൻ്റെ ആധാരമല്ലേടി നീ മോഷ്ടിച്ചു കൊണ്ടുപോയി പണയം വെച്ചത്. നിന്നെ മരുമകളായിട്ട് കെട്ടിച്ചു വന്ന് നടന്ന എന്നെ തന്നെ നീ ചതിച്ചല്ലോടി മഹാഭാവി. ഫോട്ടോ മാറ്റാം, പേര് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചല്ലേടി നീ എൻ്റെ കയ്യിൽ നിന്ന് ആധാരം മേടിച്ചത്. എന്നിട്ട് ഈ തരികട പരിപാടി നീ എന്നോട് കാണിക്കണമായിരുന്നോടി. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി കിടന്ന് തുടുന്നേ? അതെ, കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഫോട്ടോയും പേരൊക്കെ മാറ്റാൻ തന്നെ ഞാൻ ആധാരം കൊണ്ടുപോയത്. അവിടെ ചിലപ്പോൾ നിയമപ്രകാരം അതൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് കാർ വാങ്ങാനായിട്ട് എനിക്ക് പണം ആവശ്യം വന്നത്. അതുകൊണ്ട് ഞാൻ ആധാരം പണയം വെച്ചു, അത്രയേ ഉള്ളൂ. എടി, നിനക്ക് കാറ് വാങ്ങാനായിട്ട് ആധാരം പണയം വെച്ചപ്പം നീ കുഴി ചാടിച്ചത് എന്നെയാണല്ലോ. ഇനി നീ ഈ പണം എങ്ങനെ തിരിച്ചടയ്ക്കാനായിട്ടാ? എനിക്കിതൊന്നും കേൾക്കണ്ട. നീ ആധാരം എപ്പെടുത്തു തരും? എൻ്റെ കുടുംബോഹരി ഉടനെ കിട്ടും. എൻ്റെ കുടുംബോഹരി ഉടനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആധാരം തിരിച്ചെടുക്കും, അത്രയേ ഉള്ളൂ.
വേദിക ഇതൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ആധാരം തിരിച്ചു കിട്ടണം, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. നീ അതെത്രയും പെട്ടെന്ന് എടുത്തു തന്നില്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയും. നിങ്ങൾ ഈ കാര്യം ആരോട് പറഞ്ഞാലും കുഴപ്പത്തിലാണ് നിങ്ങളാ. അപ്പൊ എന്നെ കുഴപ്പത്തിലാക്കാനായിരുന്നല്ലേടി നീ എന്നോട് ഈ ചത് ചെയ്തത്. അമ്മയെ കുഴപ്പത്തിലാക്കണമെന്ന് എനിക്കില്ല. പിന്നെ എന്നെ എങ്ങാനും ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയെ വെറുതെ വിടില്ല. ഈ കേസിൽ ഒന്നാം പ്രതി പിന്നീട് അമ്മയായിരിക്കും. അതുകൊണ്ട് എന്റെ നേർക്ക് നിൽക്കരുത് എന്ന് തന്നെ പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി വേദിക ആരാണ് എന്നുള്ളതും വേദികയുടെ തനിനിറം എന്താണ് എന്നുള്ളതും. അവരിനി തിരിച്ചറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയുള്ള എപ്പിസോഡ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് വൈകുന്നേരത്തെ പ്രമോയിനറിയാം. അപ്പോൾ ആരും പ്രമോ മിസ് ചെയ്യേണ്ട വൈകുന്നേരത്തെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.